കണ്ണൂർ ജില്ലാ കമ്മീഷണർ ഓഫീസിലേക്ക് ബി ജെ പി സംയുക്ത മോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പ്രവർത്തകർക്ക് നേരെ പോലീസ് അതിക്രമം കാണിച്ചു. വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ ബലം പ്രയോഗിച്ച് നീക്കാനും ശ്രമമുണ്ടായി. ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ പി പ്രകാശ് ബാബുവിനെ പോലീസ് വലിച്ചിഴച്ചു. കെ പി പ്രകാശ് ബാബു, എൻ ഹരിദാസ് ഉൾപ്പെടെയുള്ളവരെ ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുക്കാനുള്ള പോലീസ് നീക്കം പ്രവർത്തകർ തടഞ്ഞു. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, വലിയ സംഘർഷമാണ് ആ മാർച്ചിൽ ഉണ്ടായത്, പോലീസ് കാണിച്ച അതിക്രമം. അതിന് നേരെ പ്രവർത്തകർ പ്രതിഷേധിച്ചു, കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് മാർച്ചായി പോയി. അങ്ങനെ എന്തൊക്കെയായിരുന്നു സാഹചര്യങ്ങൾ? നിലവിൽ സമാധാനപരമായി ആ ഒരു മാർച്ച് നടത്തിയ പ്രവർത്തകർ പിരിഞ്ഞു പോയോ? ലക്ഷ്മി, പി പി ദിവ്യയെ അറസ്റ്റ് ചെയ്യുക എന്നൊരു ആവശ്യം ഉയർത്തിക്കൊണ്ടായിരുന്നു ബി ജെ പി സംയുക്ത മോർച്ചയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കമ്മീഷണർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ആ പ്രതിഷേധ മാർച്ച് കണ്ണൂർ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ വെച്ച് തന്നെ ബാരിക്കേഡ് കെട്ടി പോലീസ് തടയുന്നൊരു സാഹചര്യമായിരുന്നു. തുടർന്ന് പോലീസ് പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു. ഇതിനിടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നൊരു സാഹചര്യവുമുണ്ടായി. തുടർന്ന് പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു. ഏറെ നേരം വലിയൊരു സംഘർഷം തന്നെയായിരുന്നു ഈ ഒരു പ്രദേശത്ത് ഉടലെടുത്തത്. തുടർന്ന് പ്രവർത്തകർ ഇവിടുത്തെ കളക്ടറേറ്റിന് മുന്നിലെ റോഡ് ഉപരോധിക്കുന്ന രീതിയിലേക്ക് നീങ്ങി. ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ പി പ്രകാശ് ബാബു, അതുപോലെ തന്നെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു റോഡ് ഉപരോധം. ഇതിനിടെ പ്രവർത്തകരെയും അതുപോലെ തന്നെ നേതാക്കളെയും ഒക്കെ തന്നെ ബലം പ്രയോഗിച്ച് റോട്ടിൽ നിന്ന് നീക്കാനുള്ള ശ്രമമായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിനിടെ അഡ്വക്കേറ്റ് കെ പി പ്രകാശ് ബാബുവിനെ, അതുപോലെ തന്നെ എൻ ഹരിദാസിനെ ഉൾപ്പെടെയുള്ള നേതാക്കളെ റോഡിൽ കൂടെ വലിച്ചിഴച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമായിരുന്നു. വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ യാതൊരു മയവും ഇല്ലാത്ത രീതിയിലുള്ള കൈകാര്യമായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. തുടർന്ന് ഈ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ പി പ്രകാശ് ബാബുവിനെ ഉൾപ്പെടെയുള്ളവരെ വലിച്ച് ജീപ്പിൽ കയറ്റി കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ പ്രവർത്തകർ ആ വണ്ടി വാഹനം തടയുന്ന ഒരു സാഹചര്യമായിരുന്നു. തുടർന്ന് ഏറെ നേരം ആ പ്രദേശത്ത് സംഘർഷം ഉണ്ടായി. ഏതാണ്ട് 25-ലേറെ പ്രവർത്തകരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയത്. തുടർന്ന് പ്രവർത്തകർ ഒന്നടങ്കം കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയും ഈ ബാരിക്കേഡ് നീക്കിയ സ്ഥലത്തു കൂടി കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി കസ്റ്റഡിയിലെടുത്ത മുഴുവൻ പ്രവർത്തകരെയും വിട്ടയക്കാതെ ഇവിടെ നിന്ന് പിന്മാറില്ല എന്ന ഉറച്ച നിലപാടെടുക്കുകയായിരുന്നു. ഏതാണ്ട് 20 മിനിറ്റോളം ഈ ഒരു കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്നാണ് പ്രവർത്തകരെയും അതുപോലെ തന്നെ നേതാക്കളെയും ഉൾപ്പെടെയുള്ളവരെ പോലീസ് വിട്ടയച്ചത്. ഇതിന് പിന്നാലെയാണ് ഈ ഒരു പ്രതിഷേധത്തിനൊരു സമാപ്തി കുറിച്ചിരിക്കുന്നത്. ലക്ഷ്മി, ഏതായാലും വലിയ പ്രതിഷേധം തന്നെയാണ് ഉണ്ടായത്. വരും ദിവസങ്ങളിലും ബി പി ദിവ്യക്കെതിരെ നടപടി, ശക്തമായ അറസ്റ്റ് ഉൾപ്പെടെയുള്ള ശക്തമായ നടപടി ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിലും പ്രക്ഷോഭം കടുപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ബിജെപി. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്, എ ഡി എമ്മിന്റെ കുടുംബത്തോടൊപ്പമാണ് ബി ജെ പി. കേസ് അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ മിഥുൻ സൂചിപ്പിച്ചതുപോലെ ദിവ്യയെ സംരക്ഷിച്ചാൽ തെരുവിൽ നേരിടുമെന്നാണ് കെ പി പ്രകാശ് ബാബുവും മാർച്ച് ഇടവേളയിൽ പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്കറിയാം, നാളെ മുൻകൂർ ജാമ്യഹർജി പരിഗണിക്കാനിരിക്കുകയാണ്. പാർട്ടി നടപടി എന്തായിരിക്കും ദിവ്യക്ക് നേരെയെന്ന് അറിയണം. നിയമപരമായും ദിവ്യ നടപടികൾ നേരിടേണ്ടി വരും. പക്ഷേ സംരക്ഷിക്കപ്പെടുന്നു എന്നൊരു പ്രതീതി ഉണ്ടായാൽ തീർച്ചയായും പ്രതിഷേധം ഇനിയും കനക്കുമെന്നാണ് ബി ജെ പിയുടെ നിലപാട്. മിഥുൻ, പി പി ദിവ്യ സംരക്ഷിക്കപ്പെടും എന്നൊരു പ്രതീതി ഉണ്ടായാൽ ഇനിയും തെരുവിൽ നേരിടും എന്ന് തന്നെയാണ് ബി ജെ പിയുടെ നിലപാട് എന്ന് ആവർത്തിക്കുകയാണ് നേതാക്കൾ. തീർച്ചയായും ലക്ഷ്മി, അതുതന്നെയാണ് ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി കെ പി പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞത്. കാരണം ദിവ്യയുടെ അറസ്റ്റ് വൈകുന്നതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. അതേസമയം ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്നാൽ എ ഡി എമ്മിന്റെ കുടുംബത്തോടൊപ്പമാണ് ബി ജെ പി ഇപ്പോൾ നിലയുറപ്പിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ പി പി ദിവ്യയെ സംരക്ഷിക്കാനുള്ള ഒരു നിലപാടാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെങ്കിൽ പി പി ദിവ്യയെ തെരുവിൽ നേരിടുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ബി ജെ പി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. മാത്രമല്ല, കണ്ണൂർ ജില്ലയിൽ ഒന്നടങ്കം ഈ പി പി ദിവ്യക്കെതിരെ അറസ്റ്റ് വൈകുന്നതിൽ ഉൾപ്പെടെയുള്ള നടപടികൾ വൈകുന്നതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്ന സാഹചര്യം തന്നെയാണ്. ഈ പി പി ദിവ്യ രാജിവെച്ചതിന് ശേഷമുള്ള ആദ്യ ജില്ലാ പഞ്ചായത്ത് കമ്മിറ്റി യോഗം ഇന്ന് കണ്ണൂരിൽ നടന്നിരുന്നു. ഈ യോഗത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ ഉൾപ്പെടെ വലിയ പ്രതിഷേധം ഉയർത്തി പി പി ദിവ്യയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം പാസാക്കണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ധൃതിയിൽ നടപടികൾ പൂർത്തിയാക്കി ഈ യോഗം പെട്ടെന്ന് പിരിയുന്നൊരു സാഹചര്യം തന്നെയാണ് നമുക്ക് കണ്ണൂരിൽ നിന്ന് കാണാൻ വേണ്ടി സാധിച്ചത്. മറ്റൊരു കാര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ
കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി പി ദിവ്യ ഈ സർവകലാശാല സെനറ്റ് അംഗം കൂടിയാണ്. ജില്ലാ പഞ്ചായത്ത് സ്ഥാനത്ത് നിന്ന് അവർ പുറത്താക്കപ്പെട്ടതോടുകൂടി ആ അവരുടെ സ്ഥാനം അസാധുവായിട്ടുണ്ട്. അല്ലെങ്കിൽ ആ അവർക്ക് ആ ചോദ്യങ്ങൾ ഉന്നയിക്കുകയോ അല്ലെങ്കിൽ അതിൽ മെമ്പറാകാനോ തുടരാത്തൊരു സാഹചര്യം ഉണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ സെനറ്റ് അംഗം സെനറ്റ് ഈ പി പി ദിവ്യ സെനറ്റിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സെനറ്റ് അംഗമായ ഷിനോ പി ജോസ് ഗവർണർക്കും അതുപോലെ തന്നെ വൈസ് ചാൻസലർക്കും കത്ത് നൽകുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. കാരണം എല്ലാ വിധത്തിലും പി പി ദിവ്യക്കെതിരെ ശക്തമായ നടപടി, പി പി ദിവ്യയെ സംരക്ഷിക്കപ്പെടുന്നു എന്നൊരു പൊതുവികാരം തന്നെയാണ് കണ്ണൂരിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുതന്നെയാണ് നാനാ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ ഉയരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണവും. ലക്ഷ്മി ശരി, മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.